Hello friends, welcome back to Samuchis. I am cooking video tell you പകരം ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസും അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളിവിടെ വാങ്ങി വച്ചിരിക്കുന്നത് 1000 ലിറ്ററിന്റെ പ്ലാന്റ് ആണ്. അത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വഴിയാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1000 ലിറ്ററിന് 4050 രൂപയാണ് വില വന്നിരിക്കുന്നത്. ഈ പ്ലാന്റ് കൊണ്ടുള്ള മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും കഴിയും. അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് ഉപയോഗിച്ച് ഒരു ദിവസം 2 മണിക്കൂർ വരെ പാചകം ചെയ്യാനുള്ള ഗ്യാസും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമെന്ന് കണ്ടു നോക്കാം. ഈ പ്ലാന്റിൽ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പച്ച ചാണകമാണ്. 1000 ലിറ്ററിൻ്റെ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനകത്തൊരു 250 കിലോഗ്രാം പച്ച ചാണകം അതേ അളവിൽ വെള്ളത്തിൽ കലക്കുക. അതേ അളവ് വെള്ളം എന്ന് പറഞ്ഞാൽ 250 ലിറ്റർ വെള്ളം വേണം. 1:1 എന്നുള്ള റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അങ്ങനെ കലക്കിയെടുത്ത ചാണകത്തിലെ പുല്ലും മറ്റുള്ള വേസ്റ്റുകളൊക്കെ നീക്കിയതിന് ശേഷം ചാണകവെള്ളം നമുക്ക് പ്ലാന്റിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുവഴിയാണ്. അതിന് അടപ്പ് ഉറക്കുക, ചാണക വേസ്റ്റ് ഒഴിച്ചു അതിലൂടെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇതൊരു വാട്ടർ ജാക്കറ്റുള്ള പ്ലാന്റാണ്. വാട്ടർ ജാക്കറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ട് പ്ലാന്റിൽ ചാണകവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വാട്ടർ ജാക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഇതല്ലാതെ വേറൊരു ടൈപ്പ് പ്ലാന്റ് കൂടെയുണ്ട്, അത് കൺസീൽഡ് ടൈപ്പാണ്. ഈ പ്ലാന്റ് വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയത്. അത് കുറച്ചുകൂടെ സേഫാണ്, ഫുൾ കവർ ആയിരിക്കും, ഇതേപോലെ ഓപ്പൺ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചാണകം നിറച്ചതിന് ശേഷം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ചാണക വേസ്റ്റിൽ നിന്ന് ഗ്യാസ് വന്നു തുടങ്ങും. അങ്ങനെ ചാണകവശത്തിനകത്ത് നിന്ന് ഗ്യാസ് വന്നു തുടങ്ങുമ്പോഴത്തേനും ഈ ടാങ്ക് മുകളിലേക്ക് പൊങ്ങി വരും. അങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഇത് ടാങ്ക് നിറച്ച് ഗ്യാസ് വന്ന് നിറഞ്ഞു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു സ്റ്റൗവും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് ഒരു ഹോസ് വഴി, ആ കാണുന്ന ഹോസ് വഴി സ്റ്റൗവുമായിട്ട് കണക്ട് ചെയ്യണം. ചാണകം നിറച്ച പ്ലാന്റിൽ നിന്ന് വരുന്ന ഗ്യാസ് സ്റ്റൗ കത്തുന്നത് വരെ തുറന്നു വിടണം. ചാണക വേസ്റ്റിൽ നിന്ന് വരുന്ന ഗ്യാസിൽ നിന്നും സ്റ്റൗ കത്തിയെന്ന് ഉറപ്പായാൽ മാത്രമേ ഇതിലേക്ക് ഫുഡ് വേസ്റ്റുകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഏത് ടൈപ്പ് ഫുഡ് വേസ്റ്റ് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറി വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ്, ചോറ്, കഞ്ഞിവെള്ളം, കപ്പ, ചക്ക, ഇതിൻ്റെയൊക്കെ തൊലിയില്ലേ, അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പുളിയുള്ള ഒന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. നാരങ്ങ, ഓറഞ്ചിൻ്റെയൊക്കെ തൊലി, ഉള്ളിത്തൊണ്ട്, മുട്ടത്തോട്, ചിരട്ട, ഇതൊന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. 1000 ലിറ്ററിൻ്റെ പ്ലാന്റ് ആയതുകൊണ്ട് 7 കിലോഗ്രാം വരെ വേസ്റ്റ് ഇടാം. 7 കിലോഗ്രാം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ 3.5 കിലോഗ്രാം വേസ്റ്റും ഫുഡ് വേസ്റ്റും 3.5 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് 7 കിലോഗ്രാം ആക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 7 കിലോഗ്രാമിൽ കൂടുതൽ ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറഞ്ഞു പോയാൽ ഒരു പ്രശ്നമില്ല കേട്ടോ, കൂടാൻ പാടില്ല. ഈ രീതിയിൽ നമുക്ക് ഫുഡ് വേസ്റ്റിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. കൂടാതെ ഇതിൽ നിന്നൊരു വേസ്റ്റ് വെള്ളം പുറത്തേക്ക് വരും, അത് ഈ കുഴലിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അതൊരു ബക്കറ്റിൽ കളക്ട് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം ചെടികൾക്കും പച്ചക്കറി തൈകൾക്കും ആവശ്യമായ ജൈവവളമായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ് പ്ലാന്റിൻ്റെ പ്രവർത്തനം. ഇനി സ്റ്റൗ, ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന സ്റ്റൗ എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതേപോലെയുള്ള ഒരു സ്റ്റൗവാണ് ഈ പ്ലാന്റിനോടൊപ്പം കിട്ടിയത്. ഇതൊരു ബ്രിക്ക് മോഡൽ സ്റ്റൗവാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട്, ആ ഹോളിലൂടെയാണ് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഇതേപോലെ ഒരു വാൽവുണ്ട്, ആ വാൽവ് തിരിച്ചു കൊടുക്കുന്നതനുസരിച്ച് ഗ്യാസ് ഹോളിലൂടെ പുറത്തേക്ക് വരും. അങ്ങനെ സ്റ്റൗ കത്തുകയും ചെയ്യും. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഒരു പേപ്പറോ തീപ്പെട്ടിക്കമ്പോ ഉപയോഗിച്ച് കത്തിച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ ഗ്യാസ് പുറത്തേക്ക് വരും. സ്റ്റൗ നല്ലതുപോലെ കത്തുകയും നല്ല രീതിയിൽ തന്നെ ഗ്യാസ് പുറത്തേക്ക് വരികയും അതനുസരിച്ച് സ്റ്റൗ നല്ലതുപോലെ കത്തുകയും ചെയ്യും. നമ്മുടെ ആവശ്യമനുസരണം ഫ്ലെയിം കൂട്ടിയും കുറച്ച് കൊടുക്കാം. നമുക്ക് ഇന്നത്തേക്ക് അല്പം വെള്ളം വെച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. കണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നത് വഴി അതിനൊരു ശാശ്വത പരിഹാരമാകും. അതുവഴി ലഭിക്കുന്ന പാചകവാതകം ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്യാനും നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉപയോഗം കുറയ്ക്കാനും സാധിക്കും. അതുവഴി നമുക്ക് സാമ്പത്തിക നേട്ടമുണ്ട്, മാലിന്യ സംസ്കരണം എളുപ്പത്തിലാക്കാം,
നല്ല ഗുണമേന്മയുള്ള ജൈവ വളം കിട്ടും. പിന്നെ നമുക്ക് കൊതുകിൻ്റെയും ഈ ഫുഡ് വേസ്റ്റിൻ്റെയൊക്കെ ദുർഗന്ധത്തിനൊക്കെ ഒരു പരിഹാര മാർഗം കൂടിയാണ്. ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.